അന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ സ്റ്റേറ്റ് ലൈൻ പരിപാടിയിൽ എത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റുമായ ശ്രീ പെരുമ്പടവം ശ്രീധരനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മലയാളിക്ക് വളരെ സുപരിചിതനായ എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് ഒരുപാട് തരത്തിൽ മലയാള സാഹിത്യത്തെ സ്വാധീനിക്കുന്ന വ്യക്തിത്വം ചങ്ങമ്പുഴയുടെ രമണനായിരുന്നു കഴിഞ്ഞ കാലം വരെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിരുന്ന കൃതി അതിനെയും കവിച്ച് വെച്ച് രണ്ടര ലക്ഷത്തോളം എത്തി നിൽക്കുന്ന ഒരു സങ്കീർത്തനം പോലെ എന്ന ഒരു മാജിക് നോവലിൻ്റെ കർത്താവ് എന്നതിനപ്പുറം എന്തൊരു ബഹുമതിയാണ് അദ്ദേഹത്തിന് ചാർത്താനുള്ളത് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന എഴുത്തുകാരൻ മുപ്പതിലേറെ നോവലുകൾ ഒരുപാട് ചെറുകഥകൾ ഇങ്ങനെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ ശ്രീ പെരുമ്പടവം ശ്രീധരൻ മലയാള സാഹിത്യത്തെക്കുറിച്ച് സമകാലീന സംഭവികാസങ്ങളെക്കുറിച്ച് ശ്രീ പെരുമ്പടവം ശ്രീധരൻ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ പുതുവർഷം പറഞ്ഞിരിക്കുകയാണ് പുതുവർഷത്തിലെ മലയാള സാഹിത്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ് എന്താണ് പ്രതീക്ഷകൾ ഒരു വർഷം കടന്നു പോയി പോയി എന്താണ് ഒരു ഒരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഈ മലയാള സാഹിത്യത്തെക്കുറിച്ച് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും എഴുത്തുകാരൻ നിലയിലും എങ്ങനെയാണ് എഴുത്തുകാരെന്നിലും ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ മലയാള സാഹിത്യം പുതിയ ഭാവത്വങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒത്തിരി പ്രതിഭാശാലികളായ എഴുത്തുകാർ രംഗത്ത് കടന്നു വന്നിരിക്കുന്നു ചെറുപ്പക്കാരിയാണ് ചെറു ചെറുപ്പക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറുപ്പക്കാരായ ഒത്തിരി ചെറുപ്പക്കാർ ഒത്തിരി എഴുത്തുകാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കവികൾ കഥാകൃത്തുക്കൾ നോവലിസ്റ്റുകൾ എന്നൊക്കെ നിലയിൽ അവർ ജനങ്ങളുടെ സ്നേഹം ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കഥയെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് മുമ്പ് ആധുനികതയുടെ കാലഘട്ടത്തിൽ നമ്മുടെ അന്നത്തെ നിരൂപകന്മാർ പറഞ്ഞിരുന്നു ഇത് മലയാള കഥയ്ക്ക് സഞ്ചരിക്കാവുന്നതിൻ്റെ പരമാവധിയാണ് എന്ന് പരമസീമയാണ് എന്ന് അതിനുശേഷം കഥയില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ ആയിരിക്കും അവർ പറഞ്ഞത് പക്ഷേ ആ നിരൂപകന്മാരുടെ ആ വിമർശകന്മാരുടെ അഭിപ്രായങ്ങളെ നിരാകരിച്ചുകൊണ്ട് അത്യന്താധുനികരുടെ ജീവിത വീക്ഷണത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രതീക്ഷകളുമായി പുതിയ എഴുത്തുകാർ രംഗത്ത് വന്നു അവർ മലയാള കഥയെ അവരുടെ വഴിക്ക് കൊണ്ടുപോയി ഇന്ന് മലയാള ചെറുകഥ ഏറ്റവും സമ്പന്നമായ സാഹിത്യശാഖിയായി മാറിയിരിക്കുന്നു അല്ല അങ്ങനെ പറയുമ്പോഴേ കുറച്ചും കൂടി സ്പെസിഫിവാൻ പറ്റുമോ അങ്ങനെ ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന അഞ്ചാറ് പേരുടെ പേര് അല്ല അങ്ങനെ പേര് പറയേണ്ട കാര്യമില്ല അതൊരു ഒരു പറ്റം എഴുത്തുകാർ അവരുടെ സർഗവാസനകളുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു അവർ വായനക്കാരെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അവർ അവരുടേതായ രീതിയിൽ എഴുതുന്നു ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ആഖ്യാനകലയുണ്ട് ജീവിത വീക്ഷണമുണ്ട് അതവരുടെ പ്രത്യേകതയായിട്ട് പറയാം പക്ഷേ ഓരോ കഥയിലും അവർ അവരുടെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ഓരോന്നിനെയും സമാനതകളില്ലാത്ത ഒന്നാക്കി തീർക്കുകയും ചെയ്യുന്നു പുതിയ കഥാകൃത്തുക്കളെക്കുറിച്ച് എനിക്ക് അത്രയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് ഓർമ്മിക്കാനുള്ളത് പക്ഷെ കവികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം ഞാൻ കാണുന്നില്ല എൻ്റെ വായനയുടെ കുറവ് കൊണ്ടാണോ എന്തോ പുതിയ ഒരു ഒരു നാദം എന്ന് പറയാവുന്ന തരത്തിൽ കവിതയിൽ വലിയ മാറ്റങ്ങൾ ഞാൻ കാണുന്നില്ല നല്ല കവികളുണ്ട് പ്രതിപാദനരായ കവികളുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ മലയാള കഥ കവിതയുടെ ഒരു ഘട്ടത്തിൽ കടമനട്ടയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും അയ്യപ്പനും ഒക്കെ കടന്നു വന്നതുപോലെ ഇതാ ഞാൻ എന്ന് പറയാവുന്ന ഒരു ഒരു കവിപ്രതിഭയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ വരുന്നത് കവിത മൊത്തത്തിൽ നന്നായിരിക്കുന്നു അതൊരു കാലഘട്ടത്തിൻ്റെ കൂടി പ്രത്യേകതയാണ് കാരണം ഈ അറുപതുകളിൽ എഴുപതുകളിൽ എൺപതുകളിലൊക്കെ ഈ കേരളം നേരിടുന്ന ഒരു വലിയ സംഘർഷങ്ങളുടെ ഒന്നില്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇപ്പം അസ്തിത്വ ദുഃഖം ഒരു കാലഘട്ടത്തിൽ സാർത്ര തൃക്കാമ്യു അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു വസന്തത്തിൻ്റെ ഇടിമുഴക്കത്തിന് കാതപര്ത്ത പോലെ നെക്സലിസം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാതകളും ചിന്താധാരകളും കടന്നു വന്നിരുന്നു ഇവിടെ ക്യാമ്പസുകളിലും ചെറുപ്പക്കാരുടെ ഇടയിലും സ്വപ്നങ്ങൾ നഷ്ടപ്പെടുകയും സ്വപ്നങ്ങൾ വേണ്ടത്ര ഇല്ലാതാവുക ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണോ യഥാർത്ഥത്തിൽ നല്ല കവിതകൾ ഉണ്ടാവാതെ പോകുന്നത് അതിനുള്ള ഒരു ഒരു ജീവിതാവസ്ഥ കവിതയ്ക്ക് കാലവുമായിട്ടുള്ളൊരു പ്രതി പ്രവർത്തനമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അപ്പോൾ ഇന്ന് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല വാസ്തവത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളെ ധീരമായി നേരിടുന്ന കാര്യത്തിൽ എവിടെയോ ഒരു ദൗർബല്യം നമ്മുടെ കവികൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഇപ്പോൾ കടമനിട്ടയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും അയ്യപ്പനും അതുപോലെയുള്ളൊരു തലമുറ കടന്നു വന്നത് വളരെ ധീരമായ ഒരു മനസ്സോടുകൂടിയാണ് സാമൂഹിക പ്രശ്നങ്ങളെ സധൈര്യം തന്നെയാണ് അവർ നേരിട്ടത് ആ പ്രശ്നങ്ങൾ തന്നെ അവർ കവിതകളിൽ കൊണ്ടുവരികയും ചെയ്യുന്നു വ്യക്തിയുടെ സമൂഹത്തിൻ്റെ കാലത്തിൻ്റെ ജീർണതകളിൽ അസഹിഷ്ണുക്കളാവുകയും അവർ കവിതയെ അതിനുള്ളൊരു കലാപമാക്കി തീർക്കുകയും ചെയ്തു അത് സ്വയം നിന്ന് സ്വയം നിന്ന പോലും പയ്യപ്പനെ പോലെയുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ആ രീതിയിലുള്ളൊരു സവിശേഷത ഇപ്പോൾ കവിതയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വായനയുടെ കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും എനിക്കത് അനുഭവപ്പെടുന്നില്ല പക്ഷേ കഥയിൽ മറിച്ചാണ് ഇപ്പോൾ സ്വയം നിന്നയുടെ കാര്യം പറഞ്ഞു ഒരു ജോൺ എബ്രാഹം ഒരു അയ്യപ്പൻ ഇവരൊക്കെ ഇപ്പോൾ സാമൂഹികത്തിലൊക്കെ ആണെങ്കിൽ നവോമരാജേന്ദ്രനെ പോലുള്ള ആൾക്കാർ വരെ അങ്ങനെ ഒരു ഒരു തലമുറയിൽ എല്ലാത്തിനും നിഷേധിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു വിരക്തിയോടെ ഇതുകയും സ്വന്തം അസ്തിത്വത്തെ തന്നെ എന്താ പറയുക തള്ളിപ്പറയുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ആ തരത്തിലേക്ക് ആരും പോകാത്തത് ഈ ജീവിതം കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് മാറിയത് കൊണ്ടാണ് അങ്ങനെ എന്തോ മാറ്റം നമ്മുടെ ജീവിതത്തിന് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെയും ഈ ജീവിതത്തെ ഒരു ലാഭക്കച്ചവടമായിട്ട് കാണുന്നുണ്ട് എന്ത് നേടാൻ കഴിയും എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ പോലും അതിനനുസരിച്ച് മാറ്റി പറയുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലം അത്ര ഒരു നല്ല കാലമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നു കടന്നുകയറ്റം ആത്മീയത വ്യവസായമായി തീരുന്നു വ്യാജദൈവങ്ങളും ആൾ ദൈവങ്ങളും നാടുപാഴാനിറങ്ങുന്നു അതിനൊക്കെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനുമായിട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരെ അനുകൂലിച്ച് കിടക്കുന്നു വല്ലാതെ ഒരു അനാഥാവസ്ഥ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് കാണിക്കാൻ തയ്യാറാവുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു സംഘടകാരുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഈ തങ്ങളുടേതായ ഒരു തുരുത്ത് സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ആ തുരുത്തിൽ മറ്റ് ആ മറ്റുള്ളവരുടെ ആക്രമണം കൊണ്ട് തൻ്റെ കാലിനടിയിൽ തുരുത്ത് ഇങ്ങനെ ഇല്ലാതെ ആയി പോകരുത് അത് ഒഴുകിപ്പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പുതിയ അത് എഴുത്തുകാരുടെ മാത്രം കാര്യമല്ല സാംസ്കാരിക രംഗത്ത് ഭൗതിക രംഗത്ത് ഒക്കെ ഇങ്ങനെ ഒരു തരം ഇപ്പോൾ തുരുത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ അഴിക്കുടമാഷ എന്ന് പറഞ്ഞ മനുഷ്യജീവിതം ഒരു ദ്വീപാണ് ഒരു ദ്വീപ് മറ്റൊരു ദ്വീപിനെ അറിയുന്നില്ല ദ്വീപിൻ്റെ ആഗ്രഹം അത് ലയിച്ച് കടലിൽ ചേരുക എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ഇപ്പം നമ്മുടെ മലയാളിയുടെ ഇപ്പോൾ ടി വിയിലെ വീടിൻ്റെ ഉള്ളിൽ കിടപ്പുമുറിയിൽ ടി വി കാണുന്ന ലോകത്തിൽ അതാണ് യഥാർത്ഥ ലോകം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന തരത്തിലേക്ക് മലയാളികൾ മാറ്റം ഇങ്ങനെ മാറ്റം ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് സമൂഹത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് കുടുംബത്തിൽ നിന്ന് വ്യക്തിയിലേക്ക് വ്യക്തിയിൽ നിന്ന് അയാൾ അയാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഒതുങ്ങിക്കൂടൽ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് അതാണ് ഈ സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കണക്കാക്കാൻ തുടങ്ങിയടത്താണ് ഈ ചുവടുകൾ പിഴച്ചു പോയത് എന്ന് തോന്നുന്നു ഈ മേൻ ഈസ് നോട്ട് ആൻ ഐലൻഡ് എന്നും ഉണ്ട് ഒരു ഐലൻഡല്ല ഒരു ദ്വീപൊന്നുമല്ല മനുഷ്യൻ മനുഷ്യന് സാമൂഹിക ബന്ധങ്ങളുണ്ട് അവന് വ്യക്തികളോടും കുടുംബത്തോടും സമൂഹത്തോടും കാലത്തോടും ഒക്കെ ഒരു ബന്ധമുണ്ട് അത് നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഈ ജീവിതം എന്നുള്ള ഒരു ധീരത ഒരു ധൈക്ഷണികമായ ധീരത ഒരു സത്യസന്ധത അത് പറയാൻ കഴിയുന്നില്ല ആ മനുഷ്യൻ നീ തന്നെ എന്ന് മറ്റൊരാളുടെ നേരെ കൈ ചൂണ്ടി പറയാൻ ഇന്ന് നമ്മൾക്ക് സാധിക്കുന്നില്ല എവിടെയോ ഒരു കാപട്യം ഉണ്ട് എന്തൊക്കെയോ നമ്മൾ ഒളിച്ചു വെക്കുന്നുണ്ട് ആ ഒളിച്ച് അങ്ങനെ ചിലതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഇത് ഞാൻ കാണുന്നുണ്ട് ഈ കാപട്യം കാപട്യം കാണുന്നുണ്ട് ഇപ്പോൾ ഒരു സങ്കീർത്തനം പോലെ മലയാളത്തെ ഇത്രയധികം സ്വാധീനിച്ചൊരു നോവൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ രണ്ടര ലക്ഷം കോപ്പി അത് വിറ്റഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചന കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നുള്ളത് ഒരു കൃതിയുടെ ഊ അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം വായനക്കാരുടെ ഹൃദയം കീഴടക്കാൻ ആ നോവലിന് കഴിഞ്ഞു പക്ഷേ ഈ നോവൽ മാത്രമല്ല നമ്മുടെ ഭാഷയിൽ ഏറ്റവും മികച്ച ഒത്തിരി കൃതികളുണ്ട് അതൊന്നും ഇപ്പം എന്താണ് സാധാരണ ഇപ്പം ഏറ്റവും വലിയ പരാതി എല്ലാവരും പറയുന്നത് മറ്റേ നോവലുകൾ വായിക്കപ്പെടുന്നില്ല കൃതികൾ വായിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നൊരു കാലത്ത് ഇത് ഇത്രയും വായിക്കപ്പെടുന്നു എന്നുള്ളത് ആ ആ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല നല്ല കൃതികൾക്കും നല്ല എഴുത്തുകാർക്കും എന്നും വായനക്കാരുണ്ടായിരുന്നു വായനക്കാരാൽ തിരസ്കരിക്കപ്പെട്ട ചിലരാണ് വായന മരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു നടന്നത് ഇവിടെ ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ വരിക നവോത്ഥാന കാലഘട്ടത്തിൽ ഇപ്പോൾ വൈക്കം മുഖുന്ന പക്ഷി തകഴി ശിവശങ്കരപ്പിള്ള കേശവദേവ് പൊറ്റക്കാട് പൊൻകുന്നം വർക്കി കാരൂര് ലളിതാംബി അന്തർജനം ഇവരൊക്കെ ഒരു കാലം സൃഷ്ടിച്ചവരാണ് സാഹിത്യത്തിൻ്റേതായ സൗ ഒരു ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു ഉത്സവത്തിൻ്റെ കൊടിയേറ്റമായിരുന്നു ആ കാലം അന്ന് സാമൂഹ്യ പ്രശ്നങ്ങളാണ് അവർ കൈകാര്യം ചെയ്തത് അതിനുശേഷം എം ടി ടി പരമോഭൻ മാധവിക്കുട്ടി യന്മോഹനൻ തുടങ്ങിയിട്ടുള്ള വലിയ എഴുത്തുകാരുടെ നില വന്നു അവർ വ്യക്തികളുടെ അന്ധസംഘർഷങ്ങളുടെയും ഏകാന്തമായ വ്യഥകളെയും കഥകളാക്കി കൊണ്ടുവന്നു അനുഭവങ്ങളുടെ മറ്റൊരു വൻകര അവർ കാണിച്ചു തന്നു ഈ ഇതൊരു ഒരു ഒരു മാറ്റം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് പുതിയ കാലത്തേക്ക് വരുമ്പോൾ വ്യക്തികൾക്ക് എവിടെ പിടിച്ചു നിൽക്കണം എവിടെയാണ് പിടി ഉറപ്പിക്കേണ്ടത് എവിടെയാണ് നിലയുറപ്പിക്കേണ്ടത് എന്ന് ഒരു ഒരു എന്തോ ഒരു സന്നിഗ്ധതയുണ്ട് ആ സന്നിഗ്ധതകൾക്കിടയിൽ നിന്നുകൊണ്ട് പോലും മലയാളത്തിൽ നല്ല നോവലുകൾ ഉണ്ടാകുന്നുണ്ട് ഈ നോവലുകൾ മുഴുവൻ വായിക്കപ്പെടുന്നുമുണ്ട് ഒരു സങ്കീർത്തനം പോലെ മാത്രമല്ല ഇപ്പോൾ എം ടിയുടെ മഞ്ഞ് കാലം രണ്ടാമൂഴം ടി പദ്മനാഭൻ്റെ കഥകൾ സക്രയയുടെ കഥകൾ മാധവിക്കുട്ടിയുടെ കഥകൾ ഓ വി വിജയൻ്റെ മുകുന്ദൻ്റെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ധാരാളം വായനക്കാരുണ്ട് വലിയ താരമൂല്യമുള്ള എഴുത്തുകാരായി അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട് വായന മരിച്ചിട്ടൊന്നുമില്ല അത് അങ്ങനെ പക്ഷേ സാധാരണ ഞങ്ങൾ പത്രപ്രവർത്തകർ പറയാറുണ്ട് നല്ലൊരു പത്രപ്രവർത്തനായാൽ അയാൾക്കൊരു നല്ല സാഹിത്യകാരനാവാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല നല്ല പത്രപ്രവർത്തകർ എന്നെ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു കാരണം പത്രപ്രവർത്തനത്തിൽ ഒന്ന് ഈ സംഭവങ്ങൾ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ് റിയാലിറ്റിയാണ് എഴുതി വെക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അത് യാഥാർത്ഥ്യം ആയിരിക്കണം എന്ന് വാചി പിടിക്കുന്ന കലകളും പക്ഷേ ഞാനിത് ചോദിക്കാൻ വരുന്നത് പക്ഷേ എഴുത്തുകാരൻ എന്നും സ്വപ്നത്തിന്റെ ലോകത്താണ് സ്വപ്ന ലോകത്തിരിക്കുന്നവന് ഒരു പത്രപ്രവർത്തനം നല്ല പത്രപ്രവർത്തനാവൻ പറ്റില്ല പക്ഷേ പത്രപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ വയലാർ അവാർഡ് നേടിയ കഴിഞ്ഞ രണ്ട് വർഷത്തെ ആൾക്കാർ എടുത്ത പ്രഭാപറമയും കെയർ മീലയും പത്രപ്രവർത്തകരാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ പത്രപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് നല്ല ചെറുകഥാകൃത്തുകൾ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട് മുരളിയും ഹിന്ദു കോപനാൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് അല്ല അവരൊക്കെ പത്രപ്രവർത്തനത്തിലേർപ്പെട്ട ആളുകളാണ് അതൊക്കെ യാതൊരു അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യമാണ് പക്ഷേ ഉള്ളിൻ്റെ സൂക്ഷിക്കാൻ പറ്റും രണ്ട് രണ്ട് അവർ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് വേറെ ഒരു വ്യക്തിത്വമുള്ള ആളുകളാണ് അവർ അവരുടെ ഉള്ളിൽ എഴുത്തുകാർ തന്നെയാണ് തൊഴിലിന് വേണ്ടിയിട്ട് വേറൊരു ജോലി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഇപ്പം മലയാറ്റൂരിനെ പോലുള്ള ആളുകൾ എൻ മോഹനെ പോലെയുള്ള ആളുകൾ അവർക്കൊക്കെ സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്നു ആ ഉദ്യോഗം ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് അവർ ഇപ്പോൾ എം ടി പത്രപ്രവർത്തകനായിരുന്നല്ലോ ആക്ഷരങ്ങളാണ് അക്ഷരങ്ങളെന്നുള്ളത് അതിന് വേറെ ഈ പത്രപ്രവർത്തനം വേറെ അല്ലെങ്കിൽ സാഹിത്യം വേറെ എന്ന് ഞാൻ വേർതിരിച്ച് കാണുകയല്ല ഇത് തമ്മിൽ അന്യന്യ ഒരു ബന്ധമുണ്ട് ഒരു പാരസ്പര്യമുണ്ട് ഇന്നിപ്പം ലോകത്തിലെ ഗദ്യം എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഭാഷ അതാകുമ്പോഴും ഒരു സംഭവങ്ങളെ വേ വേറെ തരത്തിലുള്ള ഉൾക്കാഴ്ചയൂടി കാണാൻ കഴിയുക വ്യക്തിയെ അയാളുടെ ഉള്ളിൽ തന്നെ ചെന്ന് അതിൻ്റെ നഗ്നതയിൽ കാണാൻ കഴിയുക അത് എഴുത്തുകാരനാണ് അത് പത്രപ്രവർത്തകനും കാണും ഇപ്പോൾ എം ടി നമുക്കറിയാവല്ലോ ഒരു പത്രപ്രവർത്തകനായിരുന്നല്ലോ പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു ആരാധനാപാത്രമായി അദ്ദേഹം മാറുന്നത് എങ്ങനെയാണ് അപ്പോൾ അടിസ്ഥാനപരമായി അവരെഴുത്തുകാരാണ് അവർ അടിസ്ഥാനപരമായി എഴുത്തുകാരാണ് പത്രപ്രവർത്തകനായിരുന്നു ഹെമിംബേ പത്രപ്രവർത്തകനായിരുന്നു അപ്പോൾ അത് ഈ തൊഴിലിനും അന്യന്യൊരു ബന്ധമുണ്ട് പത്രപ്രവർത്തകർക്ക് എഴുത്തുകാരാകാൻ കഴിയും എഴുത്തുകാർക്ക് പത്രപ്രവർത്തകരാകാൻ കഴിയും പക്ഷേ ഈ ഇത് എഴുത്ത് എന്ന് പറയുന്നൊരു സ്വപ്നമാണെന്ന് തോന്നുമെങ്കിൽ പോലും അത് സ്വപ്നമല്ല സ്വപ്നത്തേക്കാൾ കവിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത് ഒരു സ്വപ്നത്തിലൂടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് അത് അപ്പോൾ ഒരു കഥ ഒരു കഥ എന്ന് പറയുന്നത് അതൊരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഒരു സങ്കല്പമാണെന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ല പക്ഷേ അത് യാഥാർത്ഥ്യത്തെക്കാൾ കവിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി തീരുന്നു യഥാർത്ഥത്തിലുള്ള എഴുത്ത് സാധാരണ പറയാറുണ്ട് യാഥാർത്ഥ്യങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ യാഥാർത്ഥ്യം സ്വപ്നമാണ് എന്ന് അതിന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളം എന്ന് പറയുന്നത് അമ്പത്താറിന് മുമ്പ് നമ്മുടെ പൂർവികരുടെ ഒരു സ്വപ്നമായിരുന്നു എഴുത്ത് എഴുത്തുകാരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നാൽപ്പത്തേഴിന് മുമ്പ് മലയാളിയുടെ സ്വതന്ത്രമായ ഭാരതം അപ്പോൾ ആരെങ്കിലും സ്വപ്നം കണ്ടാലാണ് പിന്നെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ യാഥാർത്ഥ്യം ഒരു ഒരു വ്യക്തിക്ക് എന്ന പോലെ ഒരു സമൂഹത്തിനും ഒരു കാലത്തിനും ഉണ്ടാകും ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു പ്രയത്നം നടന്നുകൊണ്ടിരിക്കും അത് സ്വാഭാവികം തന്നെയാണ് ഏതെങ്കിലും ഒരു തിന്മയോട് നന്മയുടെ ഭാഗത്തു നിന്ന് പ്രതികരിക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അന്തർലീനമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് തിന്മകളോട് പ്രതികരിക്കുക ജീർണതകളോട് ഒരു കലാപമുണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ലോകത്തെ നമ്മൾ പുതുക്കി പണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിന് എത്രയോ വാർദ്ധക്യം ബാധിച്ചാൽ അതിനെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാരി കവികൾ ഈ ലോകം ഇപ്പോഴും ഇങ്ങനെ സുന്ദരമായിരിക്കുന്നത് പച്ചയായിരിക്കുന്നത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാനുള്ള ഒരു പ്രയത്നം എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തെ മുഴുവൻ ചുട്ടുകരിക്കാൻ കാത്തു നിൽക്കുന്നു ആ മാരകായുധങ്ങളുമായിട്ട് കാത്തു രാസായുധങ്ങളുമായിട്ട് കാത്തു നിൽക്കുന്നു പക്ഷേ ഈ ലോകത്തിൻ്റെ രക്ഷ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഭൂമിയുടെ ഭാവി എന്നൊക്കെ പറയുന്നത് ഭൂമിയെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന വലിയ മനുഷ്യരുടെ സ്വപ്നങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം നേ നേരത്തെ വ്യാജ ദൈവങ്ങളെക്കുറിച്ച് ആൾദൈവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു മതത്തെ തന്നെ ഭയങ്കരമായിട്ട് ഡിസ്ട്രോട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ വയലാറിനെ പോലുള്ള ആൾക്കാർ ഈ ഏറ്റവും തീവ്രമായിട്ടുള്ള മതവിശ്വാസം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഒരുപക്ഷെ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു ദൈവങ്ങൾ മറ്റേ മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് വെച്ചു മണ്ണ് വെച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതി എഴുതിയാൽ ഈ മതങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള ആൾ മതങ്ങളത് അവയുടെ ആസുര ശക്തികളുമായി ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു രാഷ്ട്രീയത്തെ വരെ മതം കീഴടക്കി കഴിഞ്ഞു മതങ്ങൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയക്കാർ വരും മതശക്തികളുടെ ദാസന്മാരായി മാറി നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് കാണുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇത് ഇങ്ങനെ അല്ലാതെ കാത്തു സൂക്ഷിക്കേണ്ട ഈ കാലത്തെ ഒരു സെക്കുലറായി കാത്തു സൂക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് അതിന് വിപരീതമായിട്ടുള്ളത് മാർ ശക്തികൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആപൽകരമായ ഒരു കാലത്തെയാണ് ഇന്ത്യക്കാർ നേരിടുന്നത് ഭാവി എന്തായിത്തീരുമെന്ന് കുറിച്ച് പറയാൻ ഒരു നിവൃത്തിയില്ല ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കുമ്പോൾ മുപ്പത് കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യം അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു തരത്തിലും ഒരു യാഥാർത്ഥ്യത്തിന്റെ ഈ ജനങ്ങളുടെ മനസ്സിന് അവര് ഈ ഈ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടക്കുന്നു ആ അഴിമതിയിൽ മനം തൊന്ന് അതിനോട് പ്രതിഷേധിക്കുന്നത് ഒരുപക്ഷെ താങ്കൾ പറയുന്ന പോലെ ഫാസിസ്റ്റ് ശക്തികളുടെ അനുകൂലിക്കലായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അതൊക്കെ വരും അതൊക്കെ അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് തന്നെയാണ് ഈ നമ്മുടെ ഈ അഴിമതിയൊക്കെ ഒരു രോഗമായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവർക്ക് ജീവിക്കാൻ അടുത്ത നേരം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവന് അവന് മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഇതൊക്കെ കുത്തിവെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഇതിനപ്പുറം എന്ത് ചിന്തിക്കാൻ പറ്റും ഇപ്പം കോടി ജനങ്ങൾ പട്ടിണിയിലാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത അതാണ് അത് അത് പണ്ട് കാലം എങ്ങും തുടങ്ങിയതല്ല നമുക്കറിയാവുന്ന കാലമാണ് അതിന് ഈ മതങ്ങളുടെ ഒരു സ്വാധീനം ജനങ്ങളുടെ മനസ്സിലുണ്ട് ആധ്യാത്മിക ഇതൊക്കെ വിധി കല്പിതമാണ് ഇതൊക്കെ ദൈവനിശ്ചയമാണ് എന്ന് പറഞ്ഞ് ശീലിച്ച ആ പാരമ്പര്യമുള്ള ഒരു ജനതയ്ക്ക് അതിൽ നിന്നൊക്കെ മോചനം നേടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മതശക്തികൾ അതായത് സാമുദായിക ശക്തികൾ ഇതൊക്കെ ഈ മതേതര സങ്കല്പങ്ങളെ അട്ടിച്ച് തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം എന്താ പറയുന്നതിൻ്റെ കാര്യം നമ്മുടെ ഒരു ഈ രാഷ്ട്രീയ രാഷ്ട്രീയം പോലും മതത്തിന് ദാസ്യം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു മതശക്തികൾ അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അങ്ങനെ തന്നെ പറയാവുന്നതാണ് ആ വർഗീയ ശക്തികളാണ് ഇന്ന് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സത്യം തുറന്നു പറഞ്ഞാൽ ഈ വർഗീയ ശക്തികൾക്ക് മുഖം ചുവക്കുമോ മുഖം കറുക്കുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയാതിരിക്കാൻ ഒരു മഹാത്മാഗാന്ധിയെപ്പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനമുള്ള വലിയ നേതാക്കളുടെ ധാർമ്മിക ശക്തിയുള്ള നേതാക്കളുടെ കാലം ധാർമ്മിക ശക്തിയുള്ള നേതാക്കന്മാരുടെ കാലം കഴിഞ്ഞു ഇനി ഇല്ല ഇനി ഇല്ല എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ സമ്പൂർണമായി വിശ്വസിക്കാവുന്ന ഏത് രാഷ്ട്രീയ നേതാവാണുള്ളത് ഇത് ഏത് രംഗത്തുള്ള ആളെയും കുറിച്ച് ചോദിക്കാവുന്നതാണ് അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല ഒരാൾ നന്നാവണമെന്ന് തീരുമാനിച്ചാൽ അയാളെ അതിന് സമ്മതിക്കില്ല ഒരാൾ നൽ എനിക്ക് നല്ലവനായിരിക്കണം എൻ്റെ ആദർശങ്ങൾ എനിക്ക് കാത്തു സൂക്ഷിക്കണം ഈ മൂല്യങ്ങളുടെ സംരക്ഷകനാകാൻ വിധിക്കപ്പെട്ട ഒരാളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സാമൂഹിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ നിൽക്കുന്ന ഒരാളെ അങ്ങനെ നിലനിൽക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കുന്നില്ല പിന്നെ ഒരു കാലം കൂടിയല്ലേ ഇപ്പോൾ ഗാന്ധിജി മുതൽ ഭഗത് സിംഗ് വരെയുള്ളൊരു എടുത്താൽ ഇന്ത്യ എന്നുള്ള സ്വാതന്ത്ര്യ ഇന്ത്യ എന്നുള്ള സ്വപ്നത്തിന് വേണ്ടി ജീവിതം ഹോമിക്കാൻ തയ്യാറായ ഒരു വലിയ തലമുറയുടെ പ്രതീകങ്ങളായിരുന്നു അവർ പക്ഷെ അങ്ങനെ ഒരു ഒരു വലിയ ഒരു ലക്ഷ്യം ഇന്ത്യക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പ്രശ്നം കൂടി ഇല്ല ലക്ഷ്യം അതുതന്നെയായിരുന്നു പക്ഷേ നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കട സങ്കടകരമായൊരു കാര്യം നമ്മൾ ഗാന്ധിജിയുടെയും അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ സ്വപ്ന മൂല്യങ്ങൾ ആദർശങ്ങൾ രാഷ്ട്രീയ ദർശനങ്ങൾ ആ രാഷ്ട്രീയ വേദാന്തം സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പക്ഷേ അതൊക്കെ ഗാന്ധിജി എന്ന് പറയുമ്പോഴും നെഹ്റുജി എന്ന് പറയുമ്പോഴും അതൊക്കെ പറയുകയും അവരിൽ നിന്ന് അകന്നു പോവുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ദയനീയമായ അവസ്ഥ ഇതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഈ മത മതങ്ങൾ രാഷ്ട്രീയത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു ഈ വർഗീയ ശക്തികൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ഈ ഫാസിസ്റ്റ് ശക്തികൾ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ മതേതരത്വ സങ്കല്പങ്ങളുടെ അടിക്കല്ലുകൾ ഇളക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന കാര്യം ഞാൻ രാഷ്ട്രീയക്കാരനല്ല മനസ്സിലാക്കി ഞാൻ കൃത്യമായിട്ട് അതുകൊണ്ടാണല്ലോ ഞാൻ വ്യക്തികളെ കുറിച്ചൊന്നും ചോദിക്കാത്തത് ഇപ്പം മതപരിവർത്തനം അതൊരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യനാണ് എന്താണ് മതം മതം മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ് പല ഇതായിട്ട് ഹൈന്ദവ സംസ്കാരത്തിലായിരുന്ന ഹൈന്ദവ മതത്തിലായിരുന്ന ആൾക്കാർ ന്യൂനപക്ഷ മതങ്ങളിലേക്ക് മുസ്ലിമായി ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ മറ്റ് ജൈനനായി ഒക്കെ മാറിപ്പോയത് അവരെ തിരിച്ച് ഗർ എന്നുള്ള തരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ മുദ്രാവാക്യം മുഴങ്ങിയിരിക്കുക അപ്പോൾ അവർ അവർ പറയുന്നൊരു വാദം ഇവരൊക്കെ നേരത്തെ ഹൈന്ദവരായിരുന്ന ആൾക്കാരാണ് അവരെ മറ്റേ നിർബന്ധിച്ച് മതം മാറ്റിയതാണ് അവർ തിരിച്ച് അപ്പോൾ നിർബന്ധിച്ച് മതം മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് അവരെ മതത്തിന് തിരിച്ചു കൊണ്ടുവരുന്നതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അല്ല ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചോ യാതൊരു ഉത്കണ്ഠനുള്ള ഒരാളല്ല ഞാൻ മതം നിരാകരിച്ച ഒരാളാണ് വിശ്വസിക്കുന്നത് ഞാനൊരു മതത്തിൽ വിശ്വാസമല്ല അതിനെ നിഷേധിക്കുന്ന ഒരാളാണ് എനിക്കൊരു ഞാൻ ജനിച്ചത് വേണമെങ്കിൽ ഹിന്ദു ആയിട്ടാണെന്ന് പറയുന്നത് ഞാൻ ഹിന്ദുവല്ല ഞാൻ ക്രിസ്ത്യാനിയല്ല ഞാൻ മുസ്ലിം അല്ല ഞാൻ ഒരു മതത്തിലും പെട്ട ഒരാളല്ല ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് മാനവികതയാണ് എൻ്റെ ദർശനം എൻ്റെ വേദാന്തം മാനവികതയാണ് അതിന് ഈ മതവുമായിട്ട് ഹിന്ദു മതത്തിൽ നിന്ന് ആളുകൾ എങ്ങനെയാണ് പുറത്തു പോയത് മതം അതിൻ്റെ മക്കളെ കൊന്നു നിന്നതിൻ്റെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ